പി സി ജോർജ് വീണ്ടും അനാഥമാകുന്നു. ഒരു മുന്നണിയും പി സിയെ എടുക്കില്ലേ? ഈ പി സി ആർക്കും വേണ്ടേ? ഒരു മുന്നണിക്കും വേണ്ടായെങ്കിലും പൂഞ്ഞാറുകാർക്ക് വേണമെന്നായിരുന്നു പി സി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂഞ്ഞാറുകാരും പി സിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. എന്താ പി സി ഇത്? ആർക്കും തട്ടിക്കളിക്കാൻ വല്ല ചെണ്ട വല്ലതുമാണോ? ഓ, ചെണ്ട, അതിനും ഇപ്പോൾ അവകാശിയായി. പി ജെ ജോസഫാണ് ഇപ്പോൾ ചെണ്ടയുടെ മുതലാളി. എന്നാലും ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പി സി ജോർജ്. യു ഡി എഫിൽ എത്താൻ ആഗ്രഹം പറഞ്ഞപ്പോഴേ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും പോരാഞ്ഞ് പൂഞ്ഞാറിൽ നിന്ന് വരെ എതിർപ്പ് വന്നു. അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളിൽ നിന്ന് വരെയാണ് പി സിക്കെതിരെ എതിർപ്പ് വന്നത്. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പ്രതിഷേധം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. മുന്നണിയുടെ വിശ്വാസ്യത കൂടുതൽ ഇല്ലാതാക്കുന്നതാകും ജോർജുമായുള്ള ബന്ധമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ജോർജിനെ ഒരിക്കലും വിശ്വസിക്കാനാവില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. പൂഞ്ഞാറിലെ കോൺഗ്രസ് ലീഗ് പ്രാദേശിക നേതൃത്വങ്ങളും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചുമക്കാൻ പറ്റില്ലെന്നാണ് ഇവർ പറയുന്നത്. പി സി ജോർജിനെ യു ഡി എഫിൽ എടുത്താൽ ഈരാറ്റുപേട്ടയിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും സ്ഥാനം രാജിവെക്കുമെന്ന് വരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജോർജിനെ എടുത്താൽ പൂഞ്ഞാർ മാത്രമല്ല കാഞ്ഞിരപ്പള്ളി, പാല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളും യു ഡി എഫിന് നഷ്ടപ്പെടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. എതിർപ്പ് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അക്കമിട്ട് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് ജോർജ് വ്യക്തമാക്കിയിരുന്നു. നേരത്തെയും പൂഞ്ഞാറിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ ജോർജ് വരുന്നതിനെ എതിർത്തിരുന്നു. തർക്കവും പ്രതിഷേധവും ശക്തമായ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് യു ഡി എഫ്. അയ്യേ, പി സിക്ക് നാണമില്ലേ ഇവരുടെ പുറകെ നടക്കാൻ? ഇത്രയൊക്കെ എതിർപ്പ് അവഗണിച്ച് ഇവരുടെ പിറകെ നടക്കണോ? പി സി ജോർജ് ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാ. പക്ഷെ വേറെ ഇങ്ങോട്ട് പോകാനാ? എൽ ഡി എഫിന് പണ്ടേ വേണ്ട, എൻ ഡി എ കൊള്ളത്തില്ലെന്നും പറഞ്ഞ് ഇറങ്ങി വന്നതാ. ഇനി അങ്ങോട്ട് ചെല്ലാനും പറ്റില്ല, വേറെ വഴിയൊന്നുമില്ല. ഇനിയും ഒറ്റയ്ക്ക് നിന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ വിജയിച്ചു വരാൻ പ്രയാസമാണ്. ഒരു തേങ്ങ വെട്ടിയിട്ടപ്പോൾ ഒരു കൂനം ചത്തെന്ന് വിചാരിച്ച് എല്ലാ തേങ്ങ വെട്ടിയിടുമ്പോഴും എല്ലാ കൂനന്മാരും ചാവുമോ? അതാണ് പി സിയുടെ പ്രശ്നം. എന്നാൽ ശക്തമായ എതിർപ്പിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൂടിയ യു ഡി എഫ് യോഗം പി സി ജോർജിൻ്റെ ആവശ്യം പരിഗണിച്ചില്ല. എൻ സി പി ഇടതുമുന്നണി വിടാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ചും ചർച്ചയുണ്ടായില്ല. മുന്നണി വിപുലീകരണം പരിഗണനയിലില്ലെന്ന് നേരത്തെ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. മുന്നണി പ്രവേശനത്തിൽ ആരുടെയും അപേക്ഷ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് മുന്നണി വിപുലീകരണം യു ഡി എഫ് ചർച്ച ചെയ്തില്ലെന്നും പിന്നീട് പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. യു ഡി എഫിന്റെ ഭാഗമാകണമെന്ന താല്പര്യം പി സി ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞതല്ലാതെ ഔദ്യോഗികമായി ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച എത്രയും വേഗം ആരംഭിക്കും. ഇത്തവണ എത്ര സീറ്റ് ലഭിക്കണമെന്ന് ഒരു ഘടകകക്ഷിയും പരസ്യമായി ആവശ്യം ഉന്നയിക്കില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൊതുമാനദണ്ഡം ജയസാധ്യത മാത്രമായിരിക്കും. ആരൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്ന് അതത് കക്ഷികളാണ് തീരുമാനിക്കുക. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനാണ് തന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ജാഥ നടത്തുന്നത്. യു ഡി എഫ് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാറില്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളം യു ഡി എഫ് ഭരിക്കണോ ഇടതുമുന്നണി ഭരിക്കണോ എന്ന കാര്യത്തിലായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരുമാനമുണ്ടാകുകയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. മൂന്നാമതൊരു മുന്നണിക്ക് ഇതിൽ ഇടമില്ല. അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് നമുക്ക് തന്നെ അറിയാം. എന്തുകൊണ്ടാണ് യു ഡി എഫിനെ ജയിപ്പിക്കണമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമായി മുന്നണി രംഗത്ത് വരുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഏതായാലും പി സി ജോർജ് അങ്ങനെ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല. പി സി ജോർജ് വീണ്ടും പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അത് ആരോടൊപ്പമാണെന്ന് കാത്തിരുന്ന് കാണാം.